ഹലോ നമസ്കാരം മജീഷ്യൻ വിഷ്ണു കല്ലറയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റേജ് മാജിക് നിങ്ങൾ എല്ലാവരും പഠിച്ചോ ആ ഉപകരണമൊക്കെ ഉണ്ടാക്കി നോക്കിയോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മളൊരു ക്ലോസ് അപ്പ് മാജിക് ആണ് പഠിക്കുന്നത് ക്ലോസ് അപ്പ് മാജിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു 10-15 പേരിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന മാജിക്കുകളാണ് ക്ലോസ് അപ്പ് മാജിക്കുകൾ എന്ന് പറയുന്നത് അപ്പോ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ടൊരു ജാലവിദ്യയാണ് നമുക്ക് അതിന്റെ പ്രസന്റേഷൻ കാണാം ശേഷം സീക്രട്ട് മനസ്സിലാക്കാം പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിക്കാം റെഡിയാണോ ഓക്കെ ഈ ജാലവിദ്യയ്ക്ക് നിങ്ങൾ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യണം രണ്ട് റബ്ബർ ബാൻഡാണ് വേണ്ടത് ഒപ്പം ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇയർ ചെയിനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അല്ലേ ഇപ്പോൾ ഞാനിവിടെ ഒരു പെന്നിൻ്റെ ക്യാപ്പ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ പകരം ഈ രണ്ട് റബ്ബർ ബാൻഡിന് പകരം ഒരു ഗ്രീൻ റബ്ബർ ബാൻഡും കൂടെ എടുക്കുകയാണ് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രീൻ റബ്ബർ ബാൻഡും ഒരു റെഡ് റബ്ബർ ബാൻഡും എടുത്തിരിക്കുന്നത് നോക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പെർഫോം ചെയ്തതിന് തൊട്ട് മുമ്പ് 2 സെക്കൻഡ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കും ഇപ്പോൾ രണ്ട് വിരലിലായിട്ട് അതായത് ഇടത് കൈയിലെ ചൂണ്ടുവിരലിലും മോതിര വിരലിലും രണ്ട് കളറിലുള്ള അല്ല ഒരു കളറിലുള്ള റബ്ബർ ബാൻഡ് എടുക്കുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇത് രണ്ട് കളർ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ചുവപ്പാണെങ്കിൽ ചുവപ്പ് റബ്ബർ ബാൻഡ് 2 എണ്ണം വേണം ഇട്ട് കഴിഞ്ഞു ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പെന്നിൻ്റെ ക്യാപ്പ് ഇതാ ഇവിടെയാണ് ഇടുന്നത് പെന്നിടാം നമുക്ക് അല്ലെങ്കിൽ ക്യാപ്പ് ഇടാം കുഴപ്പമില്ല ഇപ്പോൾ താഴത്തെ റബ്ബർ ബാൻഡിൻ്റെ താഴ്ഭാഗത്താണ് ഇട്ടിരിക്കുന്നത് അടിയിൽ കിടക്കുന്ന റബ്ബർ ബാൻഡിനെ അടിഭാഗത്തിട്ടിരിക്കുന്നു ദെൻ നമ്മൾ എന്ത് ചെയ്യും വലത് കൈ കൊണ്ട് ദാ ഇവിടെ ഒന്ന് ലോക്ക് ചെയ്തു ഈ മോതിര വിരലുകൊണ്ട് ഇപ്പോൾ താഴെ ഏറ്റവും താഴെയാണ് റബ്ബർ ബാൻഡിൻ്റെ ഏറ്റവും താഴെയാണ് ക്യാപ്പ് കിടക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തള്ളവിരൽ ഉപയോഗിച്ച് തമ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം ഈ രണ്ട് പച്ച റബ്ബർ ബാൻഡിനെയും ഒപ്പം ഈ ചുവപ്പിൻ്റെ ഒരു ഇതും കൂടെ താഴേക്ക് മാറ്റിയിട്ട് ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരിക കണ്ടോ ക്യാപ്പ് കിടക്കുന്ന ഇതാവുന്നൂടെ നോക്കാം ഇതാണ് വ്യൂ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം രണ്ട് തമ്പ് ഉപയോഗിച്ചിട്ട് മെല്ലെ താഴെയുള്ള ക്യാപ്പ് കിടക്കുന്ന ആ റബ്ബർ ബാൻഡിൻ്റെ പോർഷനെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതായി ഇതെടുത്ത് ഇവിടെ പിടിക്കുന്നു രണ്ട് ചൂണ്ടുവിരലും നിങ്ങൾ കാണാമെന്ന് തോന്നുന്നു രണ്ട് ചൂണ്ടുവിരലും ഞാൻ ഇതിന് ഉള്ളിലേക്ക് കയറ്റി ദെൻ നടുവിരൽ ഇതിന് ഇടയിൽ കയറ്റി ദെൻ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ടാവും ആ ലോക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യാപ്പ് മുകളിൽ കിടക്കുന്നത് അതായത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഈ ക്യാപ്പ് കിടക്കുന്ന പോർഷൻ എന്ത് ചെയ്യും താഴേക്ക് താഴേക്ക് പോകും നോക്കാം മെല്ലെ മെല്ലെ നമുക്ക് നോക്കാം ഇതാ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഓഡിയൻസ് ഇതാണ് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂയെ കാണിച്ചു കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതാ ഞാൻ കാണിച്ചതുപോലെ ഇതുപോലെ ചെയ്യാം ഓക്കെ കണ്ടോ ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു 1, 2, 3 എന്ന് മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് ഓരോ തവണയും കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഞാൻ ഇതിനെ മെല്ലെ റിമൂവ് ചെയ്യും കണ്ടോ ദെൻ ഇനി നടുവിരൽ റിമൂവ് ചെയ്യുന്നു ദെൻ ഈ വിരൽ റിമൂവ് ചെയ്ത് കണ്ടോ അപ്പോൾ നമുക്ക് ഒരു തവണയും കൂടെ നോക്കാം ദാ ഇപ്പോൾ ഒരു കമ്മലാണ് ഇട്ടിരിക്കുന്നത് മുകളിലുള്ള രണ്ട് പോർഷനും റബ്ബർ ബാൻഡ് 2 പോർഷനും താഴത്തെ റബ്ബർ ബാൻഡ് 1 പോർഷൻ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയതിന് ശേഷം ദാ ഇങ്ങനെ വരും ഇനി ചൂണ്ടുവിരൽ ഇവിടെ ഇടുന്നു നടുവിരൽ നടുക്കിടുന്നു ദെൻ ഇത് മോതിര വിരൽ ഇട്ടിങ്ങനെ പിടിച്ചിരിക്കുന്നു ഇപ്പോൾ ഓഡിയൻസ് അവർക്കറിയത്തില്ല രണ്ട് റബ്ബർ ബാൻഡ് ഉള്ളതാണെന്ന് അവർക്കറിയത്തില്ല അപ്പോൾ നമ്മളിത് കാണിച്ചതിന് ശേഷം ഇങ്ങനെ കൗണ്ട് ചെയ്യണം 1, 2, 3 നമ്മുടെ മനസ്സിൽ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് റബ്ബറിനെ റിലീസ് ചെയ്യും ദെൻ നടുവിരൽ റിലീസ് ചെയ്യുന്നു അവസാനം ഈ മോതിര വിരൽ റിലീസ് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ വരും താഴെ വന്ന് കിടക്കും ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം രണ്ട് വ്യക്തമായിട്ട് വിരലുകൾ തുറന്ന് കൈകൾ തുറന്ന് രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിച്ചു കൊടുക്കാം ഇത് അവർക്കങ്ങ് കൊടുക്കാം ഇന്ന് റബ്ബർ ബാൻഡ് കൊണ്ടുള്ള മാജിക്കാണ് കണ്ടതും അത് പരിചയപ്പെട്ടതും അപ്പോൾ റബ്ബർ ബാൻഡ് ചെറിയൊരു വസ്തുവല്ലേ അതുകൊണ്ട് ഇതൊരു ചെറിയ മാജിക് അല്ലേ എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ തീർച്ചയായിട്ടും അല്ല മാജിക്കിൽ ചെറിയ മാജിക്കും വലിയ മാജിക്കും ഒന്നുമില്ല നമ്മൾ അവതരിപ്പിക്കുന്ന എത്രത്തോളം വമ്പൻ ഹിറ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന അത്രത്തോളം മാജിക്കിൻ്റെ
കാഴ്ചയും അതുപോലെ അതിന്റെ വലിപ്പവും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാജിക് ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ അവതരിപ്പിക്കുക. അടുത്ത ദിവസം വീണ്ടും ഒരു ജാലവിധിയുമായി കാണുന്നതുവരെ താങ്ക് യു വെരി മച്ച്.